ഇന്ത്യൻ വ്യോമസേനയുടെ തകർന്നു വീണ AN-32 വിമാനത്തിലെ 3 മലയാളികൾ ഉൾപ്പെടെ 13 യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. വിമാനം തകർന്നു വീണ അരുണാചൽ പ്രദേശിലെ ലിപോക്കിന് സമീപത്തുള്ള പ്രദേശത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സേന അറിയിച്ചിട്ടുണ്ട്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സും കണ്ടെടുത്തു. June 3 അസമിലെ ജോർഹട്ടിൽ നിന്നും ഹിമാചൽ പ്രദേശിലെ വേച്ചുകയിലേക്ക് പോവുകയായിരുന്ന വ്യോമസേനയുടെ AN-32 വിമാനം കാണാതായത്. 8 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അരുണാചലിലെ ലിപോക്കിന് 13 കിലോമീറ്റർ വടക്കായി 2000 അടി ഉയരമുള്ള പ്രദേശത്ത് കണ്ടെത്തുകയായിരുന്നു. ശേഷം പ്രദേശത്ത് പ്രത്യേക സംഘത്തെ തിരച്ചിലിനായി നിയോഗിച്ചു. 8-അംഗ സംഘം വിമാനം തകർന്നു വീണ സ്ഥലത്ത് രാവിലെ എത്തിച്ചേരുകയായിരുന്നു. ഇവർ നടത്തിയ തിരച്ചിലിലാണ് 13 യാത്രക്കാരുടെയും മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് മരണം വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. മരിച്ചവരിൽ 3 പേരാണ് മലയാളികൾ. വ്യോമസേനൻ സ്ക്വാഡ്രൺ ലീഡറായ തൃശൂർ മുളകുന്നത്തുകാവ് സ്വദേശി വിനോദ്, കൊല്ലം ആലഞ്ചേരി സ്വദേശി അനൂപ് കുമാർ, കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി ഷെറിൻ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ധീര പോരാളികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി വ്യോമസേനയും അറിയിച്ചു. മരിച്ചവരുടെ ബന്ധുക്കളെ വ്യോമസേന വിവരം അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 3 അസമിലെ ജോർഹാട്ടിൽ നിന്നും അരുണാചൽ പ്രദേശിലെ മചാക്കുവിലേക്കുള്ള യാത്രാമധ്യേ AN-32 വിമാനം കാണാതാകുന്നത്. കഴിഞ്ഞ ദിവസം വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വടക്കൻ ലിപ്ലോക്ക് സമീപത്തെ മലഞ്ചെരുവിൽ വ്യോമസേനയുടെ തിരച്ചിൽ സംഘം പരിശോധന നടത്തിയിരുന്നു. വിമാനം കാണാതായതിനു ശേഷവും 8 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് അരുണാചലിലെ വടക്കൻ ലിപോക്കിന് സമീപം വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വ്യോമസേനയിൽ നിന്ന് 16 മുതൽ 20 കിലോമീറ്റർ മാറിയാണ് വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിമാനങ്ങളുടെ AN-17 ഹെലികോപ്റ്റർ സംഘമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. കരനാവിക സേനയും ISRO ഉപഗ്രഹത്തിൻ്റെയും സഹായം തേടിയിരുന്നു. 8 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് അരുണാചലിലെ വടക്കൻ ലിപോക്കിന് സമീപം ആദ്യമായി അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. കൂടുതൽ വ്യോമസേനാ സംഘം പ്രദേശത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കിയതിനെ തുടർന്നാണ് മൃതദേഹങ്ങളും ബ്ലാക്ക് ബോക്സും കണ്ടെടുക്കാനായത്. 16 മുതൽ 20 കിലോമീറ്റർ മാറിയാണ് വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കനത്ത മഴയെ തുടർന്ന് തെരച്ചിൽ ദുഷ്കരമായിരുന്നു. കരനാവിക സേനയുടെയും ISRO ഉപഗ്രഹത്തിൻ്റെ സഹായമെല്ലാം തേടിയാണ് ഇത്തരത്തിൽ ഉദ്യമം നടത്തിയത്. വിവരം നൽകുന്നവർക്ക് 500,000 പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഉച്ചയോടെയാണ് വ്യോമസേനയുടെ AN-17 ഹെലികോപ്റ്റർ സംഘം വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. കാണാതായ 3 മലയാളികൾ ഉൾപ്പെടുന്നവരുടെ ബന്ധുക്കൾ അസമിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. എന്നാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബ്ലാക്ക് ബോക്സ് അടക്കം 13 പേരുടെയും മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.